ಇದೆ ಈಗ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അക്കൗണ്ടൻസിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലമാണ് അക്കൗണ്ടിംഗ് എക്വീഷന്റെ പ്രോബ്ലം അക്കൗണ്ടിംഗ് എക്വീഷന്റെ പ്രോബ്ലം ഒരു നാല് മാർക്കിനൊക്കെ ആയിട്ടായിരിക്കും ഒരു ഫോർ മാർക്കിന്റെ ഒക്കെ ആയിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ചിലവർക്ക് ഫോർത്ത് ചാപ്റ്റർ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ചിലവർക്ക് എടുത്തു എന്ന് പറയുന്നു നിങ്ങൾ സ്കൂളിലോ എക്സാം നടത്തുന്നത് കൊണ്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് എവിടെ വരെയാണ് പോർഷൻസ് എടുത്തത് അവിടെ വരെ വരെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇടാം അപ്പൊ നമ്മൾ എന്തായാലും ഫോർത്ത് ചാപ്റ്റർ വരെയുള്ള മുഴുവൻ പ്രോബ്ലം തിയറി ഒക്കെ നിങ്ങളിലേക്ക് ആയിട്ട് എത്തിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എക്സാമിനുള്ള പോർഷൻസ് ഒന്നും ആകുന്നില്ല സോ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ഇക്വീഷൻ ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ജേണലിന്റെ പഠിക്കാം ലെഡ്ജോറ് പഠിക്കാം ക്യാഷ് ബുക്ക് പഠിക്കാം പിറ്റി ക്യാഷ് ബുക്ക് പഠിക്കാം പർച്ചേസ് ബുക്ക് സെയിൽസ് ബുക്ക് സെയിൽസ് റിട്ടേൺ പർച്ചേസ് റിട്ടേൺസ് ഇതൊക്കെ നമുക്ക് പഠിക്കാം ഇത്ര പ്രോബ്ലം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ സോ അത് ഫുൾ സെറ്റ് ആണെങ്കിൽ എത്തണം ഓൺ എക്സാമിന്റെ ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് ഫുൾ ഫുൾ ഉണ്ടാകും അത് നമ്മൾ ഉറപ്പ് വരുന്ന കാര്യമാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടു പഠിക്കാം മാത്രല്ല നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒത്തിരി പേര് കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതെന്താ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യ ഉം അക്കൗണ്ടിംഗ് ഇക്വേഷൻ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കുന്നേക്കാളും ഏറ്റവും എളുപ്പത്തിലും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഓക്കെ അപ്പൊ അക്കൗണ്ടിംഗ് ഇക്വേഷൻ നമ്മൾ പഠിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് മലയാളത്തിൽ തന്നെ നിങ്ങൾ എഴുതി വെച്ചു അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോബ്ലം എളുപ്പത്തിൽ എഴുതാൻ പറ്റും ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ബിസിനസ് വിത്ത് കമ്മ്യൂണിസ്റ്റ് ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ക്യാപിറ്റൽ ആണ് വരുന്നത് എന്നോർക്കാം ക്യാപിറ്റലും ക്യാഷും വരുമെന്ന് ഓർക്കാം നമ്മൾ ഇത് ചെയ്യുമ്പോഴേ ഇതിൽ ഓരോ ട്രാൻസാക്ഷനിലും രണ്ട് കാര്യങ്ങളും മിനിമം മിനിമം രണ്ട് കാര്യങ്ങളെങ്കിലും വരും അപ്പൊ അത് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കാണ് ഫസ്റ്റ് വേണ്ടത് ഉം അപ്പൊ അതിൽ ഇത് ഓർത്തിരിക്കുക സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ കമൺസ്റ്റ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ എന്നുള്ളതൊക്കെ വരുമ്പോ അവിടെ ക്യാപിറ്റലും ക്യാഷും വരും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് എക്സ്പെൻസ് ഉണ്ടെങ്കിലും എങ്ങനെയൊക്കെ ആകോട്ടെ എന്ത് എക്സ്പെൻസ് ഉണ്ടെങ്കിലും എഴുതി വെച്ചോളാം മലയാളത്തിൽ എഴുതാം എക്സ്പെൻസ് ഉണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതുമ്പോ എന്താ ഗുണം നമ്മൾ പെട്ടെന്ന് മലയാളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്യാഷും ക്യാപിറ്റലും കുറയ്ക്കണം അതുപോലെ തന്നെ ഇൻകം ഉണ്ടെങ്കിൽ ഇൻകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇൻകം എന്ന് പറയുമ്പോൾ ഇന്ററസ്റ്റ് ആകാം കമ്മീഷൻ ആകാം എന്ത് ഇൻകം ആയിക്കോട്ടെ ഇൻകം ഉണ്ടെങ്കിൽ ക്യാഷും ക്യാപിറ്റലും എന്ത് ചെയ്യണം ഒരു പാട്ടുപോലെ പഠിച്ച ക്യാഷും ക്യാപിറ്റലും പ്ലസ് ചെയ്യണം ഈ മൂന്ന് കാര്യം അറിഞ്ഞിരുന്നുണ്ട് നിങ്ങൾക്ക് സുഖ സുന്ദരമായിട്ട് അക്കൗണ്ടിൽ കൊച്ചി വരും ഈ പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കിയാലോ ഓക്കെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അമൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വെച്ചിട്ട് അമ്മ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ക്യാപിറ്റലും ആണ് വരുന്നത് സോ നമ്മുടെ ഫോമാറ്റ് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ഫോമാറ്റ് നമ്മൾ ട്രാൻസാക്ഷൻസ് ഇവിടെ എഴുതും ദെൻ ആസ് എറ്റ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ അതിന് താഴെ ഒരു റോ കൂടി നമ്മൾ വരയ്ക്കും അത് കഴിഞ്ഞിട്ട് ട്രാൻസാക്ഷൻ നമ്മൾ ഫസ്റ്റ് വേണം എഴുതി സ്റ്റാർട്ടപ്പ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതി അല്ലെ സ്റ്റാർട്ടപ്പ് ബിസിനസ് വിത്ത് ക്യാഷ് അപ്പൊ നമ്മൾ പറഞ്ഞു ക്യാഷും ക്യാപിറ്റലും ഒരു ലക്ഷത്തി അമ്പതിനായിരം വെച്ച് കൂടും അപ്പൊ അതെ ക്യാഷിന്റെ താഴെ നമ്മള് ഒരു ലക്ഷത്തി അൻപതിനായിരം ക്യാഷ് എഴുതി ക്യാപിറ്റലിന്റെ താഴെതായി ഇവിടെ ഒരു ലക്ഷത്തി അൻപതിനായിരം ക്യാപിറ്റൽ എഴുതി ഈ അസറ്റിന്റെ കീഴിലാണ് ക്യാഷ് വരുന്നത് ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ് അതുകൊണ്ട് അസറ്റിന്റെ താഴെ ക്യാഷ് എന്ന് എഴുതണം ക്യാപിറ്റലിന്റെ താഴെ ഒന്നും കൂടി ക്യാപിറ്റലിന് അടുത്ത് എഴുതിക്കോളാം നമ്മൾ നമ്മളപ്പൊ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടാമത്തേത് എന്താ പർച്ചേസ് ഫോർ ക്യാഷ് സാധനങ്ങൾ വാങ്ങിച്ചു കാശ് കൊടുത്ത് വാങ്ങിച്ചു അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്താ പറ്റിയത് ഗുഡ്സ് കിട്ടിയില്ലേ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ഗുഡ്സ് കൂടി കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് ക്യാഷ് കുറഞ്ഞു ഗുഡ്സിനെ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷനിൽ ഗുഡ്സ് എന്നല്ല എഴുതാം സ്റ്റോക്ക് എന്ന് എഴുതാം അപ്പൊ കാശ് കൊടുത്തു സാധനം വാങ്ങിക്കുമ്പോൾ സ്റ്റോക്ക് കൂടും cash കുറയും എത്ര രൂപ വെച്ചിട്ട് നാല്പതിനായിരം രൂപ ഇപ്പൊ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എഴുതിയും പർച്ചേസ്ഡ് goods for cash ക്യാഷ് കൊടുത്തല്ലേ വാങ്ങിച്ചു അപ്പൊ ക്യാഷ് നാല്പതിനായിരം കുറഞ്ഞത് കൊണ്ട് അവിടെ മൈനസ് നാൽപ്പതിനായിരം ക്യാഷിൻ്റെ അവിടെ എഴുതി ദെൻ സ്റ്റോക്ക് നാൽപ്പതിനായിരം കൂടിയതുകൊണ്ട് സ്റ്റോക്കിന്റെ അവിടെ പ്ലസ് നാൽപ്പതിനായിരം എഴുതി അത്രേ അത്രയുള്ളൂ ഓക്കെ അത്രേ ഉള്ളൂ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതുവരെ എഴുതിയതൊന്ന് ടോട്ടൽ ചെയ്തു നോക്കാം അപ്പൊ ടോട്ടൽ ചെയ്യുമ്പോൾ നോക്കിയേ ഇവിടെയാണ് നമ്മൾ ടോട്ടല് ചെയ്യുന്നത് ഒരു ലക്ഷത്തി നിന്ന് നാല്പതിനായിരം കുറയ്ക്കുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം പിന്നെ ഇവിടെ സ്റ്റോക്കിന്റെ താഴെ നാല്പതിനായിരം മാത്രമേ ഉള്ളൂ സോ ഒരു ലക്ഷത്തി പതിനായിരം പ്ലസ് നാൽപ്പതിനായിരം ഈക്വൽ ഇവിടുന്നാ ക്യാപിറ്റലിന് താഴെ ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് അല്ലേ അത്ര എഴുതി ന്യൂ ഇക്വേഷൻ ആയി കഴിഞ്ഞു ഇനി അടുത്ത ട്രാൻസാക്ഷൻ ശ്രദ്ധിക്ക സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ട്വന്റി തൗസൻഡ് ഫോർ തേർട്ടി ഫൈവ് തൗസൻഡ് ഇരുപതിനായിരം രൂപയുടെ ഗുഡ്സ് ഇരുപതിനായിരം രൂപയുടെ ഗുഡ്സ് മുപ്പത്തി അയ്യായിരം രൂപക്ക് വിറ്റു അപ്പൊ ഇവിടെ എന്തുണ്ട് പതിനയ്യായിരം രൂപ എന്തുണ്ട് ലാഭം ഉണ്ട് അല്ലെ ഇരുപതിനായിരത്തിന്റെ സാധനം മുപ്പത്തയ്യായിരത്തിനും വിറ്റോ എന്ന് പറയുമ്പോ പതിനായിരം രൂപ ലാഭം ഉണ്ട് സോ സോൾഡ് ഗുഡ്സ് അല്ലെ അപ്പൊ ഇവിടെ എന്തൊക്കെ വരും ഗുഡ്സ് വിറ്റപ്പോൾ ഗുഡ്സ് കുറഞ്ഞു ഗുഡ്സ് മൈനസ് ചെയ്യണം ക്യാഷ് കിട്ടിയല്ലോ ക്യാഷ് കൂടും പിന്നെയോ നമുക്ക് അവിടെ ഒരു ലാഭം വന്നു അല്ലെങ്കിൽ ഒരു ഇൻകം വന്നു ഇൻകം വരുമ്പോ എന്ത് ചെയ്യണംന്ന പറഞ്ഞേ ക്യാപിറ്റലും കൂട്ടണം എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നു നോക്കിയേ എന്തൊക്കെയാ സംഭവിക്ക ഇരുപതിനായിരം രൂപയുടെ ആണ് നമ്മൾ വിറ്റത് അപ്പൊ ഇരുപതിനായിരം എന്ത് ചെയ്യണം സ്റ്റോക്കിൽ നിന്ന് കുറയ്ക്കണം അത് മുപ്പത്തയ്യായിരം രൂപക്കാ വിറ്റത് മുപ്പത്തയ്യായിരം രൂപ കാശായിട്ട് കിട്ടി അപ്പൊ കാശ് നമ്മൾ എത്ര കൂടി മുപ്പത്തയ്യായിരം രൂപ കാഷ് കൂടി പിന്നെ നമുക്കിവിടെ ഒരു പതിനയ്യായിരം രൂപ എന്നുള്ള ലാഭം ഉണ്ട് അതെന്താണ് ആണ് അപ്പൊ ക്യാപിറ്റല് ആഡ് ചെയ്യണം അപ്പൊ സ്റ്റോക്ക് ഇരുപതിനായിരം കുറയ്ക്കണം അപ്പൊ എന്ത് ചെയ്യാതെ സോൾഡ് ഗുഡ്സ് അല്ലേ സ്റ്റോക്ക് ഇരുപതിനായിരം നമ്മൾ മൈനസ് ഇരുപതിനായിരം എന്ന് പറഞ്ഞാൽ കുറച്ചു കാഷ് മുപ്പത്തയ്യായിരം കിട്ടി ക്യാഷിൻ്റെ അവിടെ മുപ്പത്തയ്യായിരം നമ്മൾ ആഡ് ചെയ്തു പിന്നെ ലാഭം പതിനയ്യായിരം വന്നത് ക്യാപിറ്റലിന് കൂടെ കൂട്ടി ആ ക്യാപിറ്റലിന് കൂടെ കൂട്ടി അത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ അത് പിന്നെ ഇതേപോലെ ടോട്ടൽ ചെയ്തു ന്യൂ ഇക്വേഷൻ നമ്മൾ ഇതാ ഇവിടെ എഴുതി വെച്ചു ഓക്കെ അത് കഴിഞ്ഞു പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ എഴുതാ അടുത്ത ട്രാൻസാക്ഷൻ എന്താണ് പർച്ചേസ് ഗുഡ്സ് ഫ്രം കരീം കരീമിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു കരീമിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറയുമ്പോ അല്ല ആളുടെ പേരാ തന്നിരിക്കുന്നു അതിന്റെ അർത്ഥം നമ്മൾ കടത്തിനാണ് വാങ്ങിച്ചിരിക്കുന്നത് ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറയുമ്പോ എന്തൊക്കെ പറ്റി സ്റ്റോക്ക് കൂടി കരീമിൻ്റെ അടുത്ത് കടത്തിനാണ് വാങ്ങിച്ചത് അപ്പം കടം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും കടം എന്ന് പറയുമ്പോൾ കടക്കാരൻ കടക്കാരനായ ക്രെഡിറ്റർ ക്രെഡിറ്ററും കൂടി എത്ര വെച്ചിട്ട് നാൽപ്പതിനായിരം വെച്ചിട്ട് കൂടി ക്രെഡിറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു ബാധ്യതയാണ് ആണ് അപ്പോൾ അതുകൊണ്ട് ആ ലയബിലിറ്റിയുടെ കീഴിൽ വരും ദാ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഗുഡ്സ് നമ്മൾ നാൽപ്പതിനായിരം കൂടി സോ സ്റ്റോക്കിൻ്റെ അവിടെ നാൽപ്പതിനായിരം എഴുതി പിന്നെ കൂടാതെ ക്രെഡിറ്റർ എന്ന പുതിയ ലയബിലിറ്റി വന്നതുകൊണ്ട് ലൈബിലിറ്റിയുടെ അവിടെ നമ്മൾ ക്രെഡിറ്റർ എഴുതി വെച്ചു ദാ ക്രെഡിറ്ററും നാൽപ്പതിനായിരം നമ്മൾ ആഡ് ചെയ്തു ഓക്കെ അത് കഴിഞ്ഞ് പുതിയ ഇക്വീഷൻ നമ്മൾ എഴുതി ഇതാ അത് ടോട്ടൽ ചെയ്തു പുതിയ ഇക്വീഷൻ നമ്മൾ എഴുതി ഇനി അടുത്തത് എന്താണ് സാലറി പേ ചെയ്തു സാലറി എന്ന് പറഞ്ഞാൽ ആ എക്സ്പെൻസ് വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ എഴുതിയത് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ക്യാഷും ക്യാപിറ്റലും കുറയ്ക്കണം അപ്പൊ എണ്ണായിരം അല്ലേ ക്യാഷ് ഇതാ എണ്ണായിരം കുറച്ചു ക്യാപിറ്റൽ എണ്ണായിരം കുറച്ചു ന്യൂ ഇക്വീഷൻ എഴുതി ഓക്കെ ന്യൂ ഇക്വേഷൻ എഴുതി ഇനി അടുത്തത് നോക്കിയേ കമ്മീഷൻ റിസീവ് ഏഴായിരം കമ്മീഷൻ കിട്ടി ഇൻകം കിട്ടിയ ക്യാഷും ക്യാപിറ്റലും കൂട്ടണം അപ്പൊ അതാ കമ്മീഷൻ കിട്ടി ഏഴായിരം ആയതുകൊണ്ട് ക്യാഷും ഏഴായിരം കൂട്ടി ക്യാപിറ്റലും ഏഴായിരം കൂട്ടി നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് ന്യൂ ഇക്വേഷൻ എഴുതി ഏറ്റവും ലാസ്റ്റ് എന്താണ് രാജന് ഗുഡ്സ് വിറ്റു രാജന് ഗുഡ്സ് വിറ്റു കാഷിനല്ല വിറ്റത് സോ നമ്മുടെ സ്റ്റോക്ക് കുറഞ്ഞു രാജൻ രാജന് നമ്മൾ കടത്തിനാണ് വിറ്റത് രാജന് നമുക്ക് പൈസ തന്നിട്ടില്ല ഉം അപ്പൊ രാജൻ എന്ന് പറയുന്ന എന്ത് വന്നു ഡെപ്റ്റർ വന്നു പൈസ തരാനുള്ള ആള് നമുക്ക് കൂടുകയും ചെയ്തു സ്റ്റോക്ക് കുറഞ്ഞു സാധനം കൊടുത്തോണ്ട് ഡെപ്റ്റർ കൂടുകയും ചെയ്തു അപ്പോ സ്റ്റോക്കിന്റെ അവിടെ ഇരുപതിനായിരം കുറയണം ദാ സ്റ്റോക്കിന്റെ അവിടെ ഇരുപതിനായിരം രണ്ടായിരം അല്ല ഇരുപതിനായിരം കുറഞ്ഞു കൂടാതെ ഡെറ്റർ എന്ന് പറയുന്ന പുതിയ അസെറ്റ് അതായത് പൈസ തരാനുള്ള ആളാണ് ഡെറ്റർ ഡെറ്റർ എന്ന പുതിയ അസെറ്റ് ഇരുപതിനായിരത്തിനെ കൂടുകയും ചെയ്തു സോ നമ്മൾ അത് ബാലൻസ് ചെയ്തു സോ നമ്മുടെ ന്യൂ ഇക്വീഷൻ കിട്ടി ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടും എക്വീഷൻ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് ഈ മൂന്ന് റൂളും മതി ക്യാഷും ക്യാപിറ്റലും ഫസ്റ്റ് കൂടും അതിനുശേഷം എക്സ്പെൻസ് വരുമ്പോ ക്യാഷും ക്യാപിറ്റലും കുറയ്ക്കണം ഇൻകം വരുമ്പോ ക്യാഷും ക്യാപിറ്റലും കൂട്ടണം പിന്നെ എന്താണോ രണ്ടക്കൗണ്ട് അവിടെ ഉള്ളതെന്ന് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യാൻ ലക്ഷ്യം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ വീഡിയോ മനസ്സിലായി എന്നുണ്ടെങ്കിൽ താഴെക്കാമേണ്ടി തറയ്ക്കാം ഓക്കെ താങ്ക് യു